നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. റിഫോം യു കെ പാർട്ടി പ്രവർത്തകൻ അശ്ലീല പരാമർശം നടത്തിയതിൽ ക്ഷുഭിതനായി ഋഷി സുനക്. ക്ലാക്ടണിൽ പ്രചരണം നടത്തുന്ന പ്രവർത്തകന്റെ സംഭാഷണത്തിനിടയിൽ തെളിഞ്ഞുവന്ന വംശീയ വിദ്വേഷത്തിനെതിരെയായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഋഷി സുനക് ആഞ്ഞടിച്ചത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിനെതിരെ മന്ത്രവാദം നടത്തിയെന്നാരോപിച്ച് മാലദ്വീപ് പരിസ്ഥിതി മന്ത്രി ഫാത്തിമത്ത് ഷമാസ് അലീഫ് സലീമിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിനെ തുടർന്ന് ഇവരെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കി. നികുതി വർധനയ്ക്കെതിരെ പ്രക്ഷോഭം ശക്തമായതിനു പിന്നാലെ വിവാദ തീരുമാനം പിൻവലിച്ച് കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ. പാർലമെന്റിലേക്ക് അടക്കം പ്രതിഷേധക്കാർ എത്തിയതിനു പിന്നാലെയാണ് തീരുമാനം. ജർമ്മനിയുടെ പുതിയ പൗരത്വ പരിഷ്കാര നിയമം പ്രാബല്യത്തിൽ. ജർമ്മനിയിൽ താമസിക്കുന്ന വിദേശികൾക്ക് കൂടുതൽ വേഗത്തിലും യഥാർത്ഥ പൗരത്വം ഉപേക്ഷിക്കാതെയും ജർമ്മൻ പൗരത്വം നേടാനാകും. യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ ഡൊണാൾഡ് ട്രംപിന് നേരിയ മുൻതൂക്കം. സമ്പദ് വ്യവസ്ഥ, ഉക്രൈൻ ഇസ്രായേൽ യുദ്ധങ്ങൾ, പ്രായാധിക്യം, കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവ നിറഞ്ഞു നിന്ന സംവാദം 1 മണിക്കൂറും 40 മിനിറ്റും നീണ്ടുനിന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ധന വിലക്കുറവ് ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാരിന്റെ ബജറ്റ്. ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉപമുഖ്യമന്ത്രി അജിത് പവാറാണ് വെള്ളിയാഴ്ച ബജറ്റ് അവതരിപ്പിച്ചത്. ദില്ലിയെ നടുക്കി വീണ്ടും ക്രൂര കൊലപാതകം. 10 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സർവകലാശാലകളിൽ വി സി നിയമനവുമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട്. 6 സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. വി സി നിയമനത്തിനുള്ള ഗവർണറുടെ നീക്കം ജനാധിപത്യത്തിന്റെ മീതെയുള്ള കടന്നുകയറ്റമാണെന്ന് മന്ത്രി ആർ ബിന്ദു. സർക്കാർ അതിന്റെ നിയമസാധുത പരിശോധിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ ബാറ്റർ ഷെഫാലി വർമ്മ. വനിതാ ടെസ്റ്റിൽ അതിവേഗം 2 ഇരട്ട സെഞ്ചുറി തേടുന്ന താരമായി ഷെഫാലി. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് ടിവി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് ടിവി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.